എത്രയോ മാസങ്ങളാണ് ഈ പാർട്ടി ഈ പരാതി മൂടി വെച്ചത് എന്നതിൽ തന്നെ ഇതിലെന്തോ മറയ്ക്കാനുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലാതായി ഒരു കാര്യമായി മാറിയിരിക്കുകയാണല്ലോ. ഒടുവിൽ ഈ മുഹമ്മദ് റിയാസ് തന്റെ പേര് വലിച്ചഴിക്കുന്നു എന്ന് പറഞ്ഞ് പരാതിയുമായി പോയപ്പോഴാണ് പിന്നെ ഇത് ചർച്ചയിലേക്ക് വന്നത്. പാർട്ടിയിൽ നിന്ന് ഈ പരാതി പുറത്തേക്ക് വന്നത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത കാരണമാണ്. അതൊന്നുമല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ മൂടപ്പെട്ടു പോകാവുന്ന ഒരു കാര്യമായിരുന്നു ഇത്. ഇതും ബോധ്യമുള്ള കാര്യമാണല്ലോ. തീർച്ചയായിട്ടും, കാരണം ഈ ഒരു വിഷയം CPM കൈകാര്യം ചെയ്തിരിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിലും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു ഇന്റന്റ് ആ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങനെ ഒരു ഇന്റന്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ശ്രീ ജയരാജ് പറയുന്നത് പോലെ അങ്ങനെ ഒരു സ്വയം തിരുത്തലിന് വിധേയമാകുന്ന ഒരേ ഒരു പ്രസ്ഥാനം CPM ആയിരുന്നുവെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ പ്രമോദ് കോട്ടൂളിയോട് വിശദീകരണം ചോദിക്കണമായിരുന്നു. പക്ഷെ അതല്ല ചോദിച്ചിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് വിഷയവുമായിട്ട് അയാളുടെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് വിശദീകരണം ചോദിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്വയം തിരുത്താൻ തയ്യാറായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ എന്തിനാണ് അത്തരത്തിലുള്ള ഒരു ആനുകൂല്യം അവിടെ ഒരു വിശദീകരണം ആവശ്യപ്പെടുന്ന സമയത്ത് ശ്രീ പ്രമോദിന് നൽകുന്നത്? ഇത്രയും കാലം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടായിട്ടും നടപടി എടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിശദീകരണം ആരായുന്നത് പോലും മാധ്യമങ്ങൾ ഈ പറഞ്ഞതുപോലെ ശ്രീ പി മോഹനന്റെ വാക്ക് കടമെടുത്താൽ കോലാഹലം ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം ഇത്തരത്തിൽ ഒന്ന് അനങ്ങി എന്തെങ്കിലും ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായാലും ഈ PSC വഴി അംഗത്വ നിയമനമാണ് എങ്കിലും ഒരു ജോലി നിയമനമാണെങ്കിലും ഇത് രണ്ടും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വിഷയമല്ല എന്ന് ശ്രീ ജയരാജ് അംഗീകരിക്കുമല്ലോ. അപ്പോൾ അതിൽ ബന്ധമില്ലാത്ത ഒരു വിഷയവുമായി ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു വിശദീകരണം ആരായുന്നു, അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം ഒരുപക്ഷെ കേൾക്കുന്നു, എന്നിട്ട് നേരത്തെ തന്നെ തീരുമാനിച്ചിരിക്കുന്ന ഒരു ഡിസിഷൻ എന്താണോ അതിലേക്ക് അവരെത്തുന്നു എന്ന് തന്നെ മനസ്സിലാക്കാനുള്ളൂ. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രണ്ടു ദിവസം മുമ്പ് ഇതൊരു വിഷയമായി വന്നിരുന്ന സമയത്ത് ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി എന്ന രീതിയിൽ മറ്റൊരു വിഷയത്തിലാകും നടപടി ഉണ്ടാവുക എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലാക്കുന്നതിന് ഐൻസ്റ്റൈൻ്റെ IQ ഒന്നും നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്റന്റ് ഉണ്ട് എന്ന് CPM ഈ വിഷയത്തിൽ തെളിയിക്കാനായിട്ട് പരാജയപ്പെടുന്നു. മുഹമ്മദ് റിയാസ് അടക്കമുള്ള നേതാക്കന്മാർ ചിത്രത്തിലേക്ക് വരുന്ന സമയത്ത് മാത്രമാണ് മറ്റൊരു വിഷയം ഉന്നയിച്ചിട്ട് അതിനെ മുൻനിർത്തിയിട്ടാണെങ്കിലും ഒരു നിലപാടിലേക്ക് പോകുന്നത്. ഞാൻ പറയുന്നത് വീണ്ടും ഇത് പാർട്ടി കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമല്ല, പാർട്ടി തീരുമാനമെടുക്കേണ്ടുന്ന ഒരു വിഷയമല്ല. ഇതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിന് നിരവധി ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് അംഗത്വത്തിന് വേണ്ടിയിട്ടാണോ അതോ നിയമനത്തിന് വേണ്ടിയിട്ടാണോ? രണ്ടാണെങ്കിലും അതീവ ഗുരുതരമായിട്ടുള്ള വിഷയമാണ്. അല്പം മുമ്പ് ശ്രീ മഞ്ജുഷ് പറഞ്ഞതുപോലെ ഇനി ഇത് ആദ്യമായിട്ടാണോ, നമ്മളത് അറിയേണ്ടതല്ലേ? അതിനൊരു സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം, അല്ലാതെ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനെ കൊണ്ട് അത് കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമല്ല. പാർട്ടിയുടെ ഇന്റന്റ് ഇല്ല എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പം മുമ്പ് ഇതേപോലെ സമാനമായ കാര്യത്തിൽ ആർക്കെങ്കിലും നിയമനം നൽകാമെന്ന് പറഞ്ഞിട്ട് പണം വാങ്ങിയിട്ടുണ്ടോ? ആർക്കെങ്കിലും നിയമനം നൽകിയിട്ടുണ്ടോ? ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഇവരുടെ ഭാഗത്തു നിന്ന് പരാതി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു പൊതു സ്വത്താണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു എന്റർപ്രൈസ് എന്ന രീതിയിലെങ്കിലും നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് PSC. അങ്ങേയറ്റത്തെ വിശ്വാസ്യത ഉണ്ടാകേണ്ടുന്ന ഒരു സ്ഥാപനമാണ് PSC. ആ PSCയുമായി ബന്ധപ്പെട്ട് ഈ തർക്കം ഉണ്ടാകുന്ന സമയത്ത് പാർട്ടിയുടെ ഏതെങ്കിലും ഘടകങ്ങൾ ചേർന്ന് തീരുമാനിച്ചിട്ട് ഒരാളിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അങ്ങ് നീക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ വെള്ളപൂശി ബാക്കിയുള്ളവരെല്ലാം തന്നെ ഹരിശ്ചന്ദ്രന്മാരെ മാറുമെന്നാണോ നമ്മൾ പറയുന്നത്? അങ്ങനെയല്ല. അപ്പോൾ ഇതിനെ ഒരു സംസ്ഥാന വിഷയമായിട്ട് ഒരു പൊതു വിഷയമായിട്ട് പാർട്ടി ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു വിമർശനമാണ്. ഇനി രണ്ട്, ശ്രീ ജയരാജ് തന്നെ ഈ വിഷയത്തിൽ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ശ്രീ പ്രമോദിന് സ്വാഭാവിക നീതി കിട്ടിയില്ല എന്നല്ലേ തോന്നുകയുള്ളൂ. കാരണം അദ്ദേഹം പറയുന്നത് സംശയത്തിന്റെ നിഴലിലാണ് എന്നതുകൊണ്ട് നടപടിയെടുത്തു. ഞാൻ പറയുന്നത് സംശയത്തിന്റെ നിഴലിലാണ് എങ്കിൽ, അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ട് എങ്കിൽ അതിനുള്ള ചില പ്രൊസീജിയർ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ ആദ്യമേ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണോ വേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ശ്രീ AC മൊയ്തീനെതിരെ ഇതിനു മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ലേ? അദ്ദേഹത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അങ്ങ് മാറ്റി നിർത്തിയതിനു ശേഷമാണോ ശരി ഇനി അന്വേഷണം നടക്കട്ടെ എന്ന് തീരുമാനിച്ചിരുന്നത്? ED ചോദ്യം ചെയ്തിരിക്കുന്ന എത്രയോ നേതാക്കന്മാരുണ്ട് കരുവന്നൂരും മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്. ആ വിഷയത്തിൽ എല്ലാവരും തന്നെ ഇവർ നമ്മുടെ പാർട്ടിക്കാരാണല്ലോ, സംശയത്തിന്റെ നിഴലിലാണല്ലോ, ഒരു ഏജൻസി സംശയിക്കുന്നല്ലോ, മാറ്റി നിർത്തിയേക്കാം എന്നല്ല തീരുമാനിച്ചത്. ഇവിടെ അപ്പോൾ പ്രാഥമികമായിട്ടുള്ള അംഗത്വത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ പാർട്ടിക്ക് ഇതിൽ കൺവിക്ഷൻ ഉണ്ട്, രണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നോക്കൂ, ഇത് അങ്ങേയറ്റത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളി ഇതിൽ നടന്നിരിക്കണം. മറ്റാരെയോ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യമാണ് ഇത്. കാര്യങ്ങൾ അങ്ങനെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഡോക്ടർ B. ജയരാജ്, ഇത് പാർട്ടി കോടതി തീരുമാനിക്കേണ്ട കാര്യമല്ല. അങ്ങനെ പാർട്ടി കോടതി തീരുമാനിച്ച് തീർപ്പ് കൽപ്പിക്കേണ്ട കാര്യമായിട്ട് ഇതിനെ കണക്കാക്കാനേ പാടില്ല. ഇതിപ്പോൾ പ്രമോദ് കോട്ടൂളി ഈ നടപടി അങ്ങ് അംഗീകരിച്ച് മിണ്ടാതിരുന്നുവെങ്കിൽ CPM ഞങ്ങൾ നടപടിയെടുത്തു, ഞങ്ങൾ മാത്രമല്ലേ ഇങ്ങനെ നടപടിയെടുക്കാൻ ധൈര്യം കാണിക്കുന്ന ആളുകൾ ഉള്ളൂ, പാർട്ടി ഉള്ളൂ എന്ന വീമ്പ് നടിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ അതുപോലും സാധിക്കുന്നില്ല, കാരണം അവിടെ ഈ പാർട്ടി നടപടി നേരിട്ടയാൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്.
ഇത് പോലീസിലേക്ക് പോകണം സ്വാഭാവികമായിട്ടും. പക്ഷെ ആരന്വേഷിക്കാനാണ്? യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തിട്ട് എത്ര ദിവസമായി?